حبيبا يا نبي محمد مصطفى صلى الله عليه وسلم تنقل ഈ ഉമ്മത്തിനോട് ചൊല്ലാൻ പറഞ്ഞ ദുആ ആണ് ദുആഉൽ കർബ് അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ദുആഉൽ കർബ് നമ്മൾ ചൊല്ലുകയാണ് എല്ലാ മുഅ്മിനീങ്ങളുടെ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ നമുക്ക് നമ്മുടെ വിഷമം മാത്രമല്ല ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമം മാത്രമാവരുത് മറ്റുള്ളവരുടെ വിഷമം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം മറ്റുള്ളവരുടെ സങ്കടം കൂടി അറിയുന്നവരായിരിക്കണം നമ്മൾ നമ്മുടെ ദുആ ഇല്ലല്ലാവരെയും ഉൾപ്പെടുത്തണം അതാണല്ലോ ആ ദുആ ശരീഖാനി ദുആ എന്ന് പറഞ്ഞാൽ പരസ്പരം നിങ്ങൾ ഒരുമിച്ച് ആമീൻ പറയുന്നതിനാണ് ഒരുമിച്ച് നിന്ന് ആമീൻ പറയുന്നതിനാണ് അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ സങ്കടങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിന് വലിയ മഹത്വമുണ്ടെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم ان شاء الله തുടങ്ങുകയാണ് ദുആഉൽ കർബ് എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസിനെ നീ കബൂലാക്കണേ റഹ്മാനേ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്‌ലിസ് ആയിട്ട് ഞങ്ങളെ മജ്‌ലിസിനെ നീ അനുഗ്രഹിക്കണം അല്ലാഹ് ഞങ്ങളെ ദുആഉൽ കർബ് ചൊല്ലുകയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഞങ്ങൾ ഒരുപാട് മദ്ഹുകൾ ചൊല്ലി ഒരുപാട് മദ്ഹുകൾ ചൊല്ലി അതിന് ശേഷമാണ് ദുആഉൽ കർബ് ഞങ്ങൾ ചൊല്ലുന്നത് ആ ദുആഉൽ കർബ് ചൊല്ലുമ്പോ ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകൾ അറിയുന്ന അല്ലാഹ് ഞങ്ങളെ സങ്കടങ്ങൾ അറിയുന്ന തമ്പുരാനെ ഞങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖഭാരങ്ങളെ വിഷമങ്ങളെ പ്രയാസങ്ങളെ സങ്കടങ്ങളെ എല്ലാം നിനക്കറിയാമല്ല അല്ലാഹ് ദുആഉൽ കർബിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാത്തിനും നീ പരിഹാരം തരണേ അല്ലാഹ് അറിയുമോ ഉമ്മമാരെ മുത്തുനബി നമുക്ക് ഇങ്ങനെയുള്ള ദുആക്കെ തരുന്നത് എന്തിനാണ് ദുആഉൽ കർബ് എത്ര വലിയ വിഷമങ്ങളുണ്ടെങ്കിലും പരിഹാരമുണ്ട് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരത്തിലുള്ള ദുആക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തിനാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പരീക്ഷണത്തിന്റെ പരീക്ഷണത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് എങ്ങനെ പരീക്ഷണം വന്നാലും തളരാ പാടില്ല ചെറുപ്പക്കാരാ നിങ്ങൾ എങ്ങനെ വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് വേണമെന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരാ ഒരു പക്ഷേ നിങ്ങളെ കുറ്റം പറഞ്ഞേക്കാം ഒരു പക്ഷേ നിങ്ങളെ ആക്ഷേപിച്ചേക്കാം ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്കിടയിൽ വഷളായേക്കാം ഒരു പക്ഷേ നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ നിങ്ങളെ പരിഹസിച്ചേക്കാം നമ്മുടെ അടുക്കൽ തെറ്റില്ലെങ്കിൽ നമ്മൾ തളരേണ്ട ആവശ്യമില്ല ആര് എന്ത് പറഞ്ഞാലും നമ്മൾ തളരാൻ പാടില്ല നമ്മുടെ മനസ്സിനെ നമ്മൾ ഉറപ്പ് കൊടുക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾ കെട്ടുറപ്പ് കൊടുക്കണം അല്ലാഹുവേ നമ്മൾ പറയാറില്ല ഉസ്താദേ മനസ്സിനൊരു സമാധാനമില്ല എന്തേ എന്റെ രോഗം ഇങ്ങനെ മാറാത്തത് എന്നെ എന്തേ അല്ലാഹ് ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്ന് പറയരുത് പല നിലക്കാണല്ലാഹു നമ്മ പരീക്ഷിക്കുന്നത് പല നിലക്കാണല്ലാഹു നമ്മ പരീക്ഷിക്കുന്നത് രോഗം തരും ചിലപ്പോ എന്നും അറിവിന്നില്ല അവ കേൾക്കുന്നുണ്ട് എന്നിട്ടെന്തേ എന്റെ രോഗം മാറാത്തത് എന്നും ഞാൻ യാസീനോതുന്നുണ്ട് എന്നിട്ടെന്തേ എന്റെ രോഗം മാറാത്തത് അതെല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോവരുതേ ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോവരുതേ ബിസിനസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ കടങ്ങളാണ് ഇങ്ങോട്ടെടുക്കാനൊന്നുമില്ല അങ്ങോട്ടേ കൊടുക്കാനുള്ളൂ ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല തളരരുതേ ചെയ്യണം നമ്മളെ തളരരുതേ പിടിച്ചു നിൽക്കണം നമ്മളെ സബ്ബിത്ത് കൽബി അലാ ദീനിക ഇസ്ലാം
മനസ്സിന് ദീനവണ്ട ഉറപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞതുപോലെ ഏത് വിഷയമാണെങ്കിലും ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ അത് നടന്നിരിക്കും. അതെങ്ങനെയാണ്? മനസ്സിന് ഉറപ്പ് കൊടുക്കണം, മനസ്സിന് ഉറപ്പ് കൊടുത്താൽ അത് നടന്നിരിക്കും. അല്ലാഹുവേ, അതുകൊണ്ട് എന്നെ മുത്തു മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ ഉസ്താദ് എന്നെ പറയാനുള്ളത്, സങ്കടം വന്നാലും രോഗം വന്നാലും കടങ്ങൾ വന്നാലും വിഷമങ്ങൾ വന്നാലും ഉമ്മമാരെ ബാപ്പമാരെ തളരാൻ പാടില്ല. നിങ്ങളുടെ പ്രായക്കാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, 20 വയസ്സ് കഴിഞ്ഞ്, 25 വയസ്സ് കഴിഞ്ഞ്, 30 വയസ്സായെന്നിട്ടും എന്നെ എന്റെ കല്യാണം ശരിയാവാത്തത്, സങ്കടപ്പെടണ്ട മോനെ, സങ്കടപ്പെടണ്ട മോളെ, നിനക്കല്ലാഹു ഖൈറാക്കി വെച്ചൊരു കല്യാണം വന്ന ഉടനെ കൊണ്ടുവരും. അല്ലാഹുവേ, കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരുടെ കല്യാണം ഈ മൗലിദിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശരിയാക്കി കൊടുക്കണേ അല്ലാ. എന്ത് ഉസ്താദേ, പുറത്തിറങ്ങാൻ വയ്യ. കാരണം എന്താ? കല്യാണം കഴിഞ്ഞ് 5 വർഷമായി, 10 വർഷമായി. മക്കളില്ല, അല്ലാഹുവേ, പലപ്പോഴും മനസ്സിന് വലിയ വിഷമമാണ്, പലപ്പോഴും മനസ്സിന് വലിയ സങ്കടമാണ്. അവിടെയും എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, തളരരുതേ, തളരരുതേ, അല്ലാഹു നമുക്ക് തരും ക്ഷമയോടെ കാത്തിരിക്കണം, അല്ലാഹു നമുക്ക് തരും ക്ഷമയോടെ കാത്തിരിക്കണം. ഒന്ന് പുറത്തിറങ്ങിയാൽ ആളുകൾ പലതും ചോദിക്കും, എന്തേ ആയില്ലേ, നീ ഗൾഫിലേക്ക് പെണ്ണിനെ കൊണ്ടുപോയിട്ടും ആയില്ലേ, നിങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടും കുട്ടിയായില്ലേ, ഡോക്ടറെ കാണിച്ചില്ലേ, ആർക്കാ പ്രശ്നം, ആർക്കാണ് പ്രോബ്ലം, എന്താണ് വിഷയമെന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. മനസ്സ് തളരരുത്, നമ്മൾ മനസ്സ് തളരരുത്, നമ്മളെ ചോദ്യം കേട്ട് മടുത്തു ഉസ്താദേ എന്ന് നമ്മളെ പറയരുതേ, സങ്കടപ്പെടണ്ട. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, കാരുണ്യക്കടലായ റഹ്മാനായ റബ്ബിനെ, ആ റബ്ബിന്റെ റഹ്മത്തിനെ നിങ്ങൾ മറന്നു പോവരുതേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ള കുഞ്ഞിനെ കൊടുത്തപ്പോഴാണ്, ഇബ്രാഹിം നബിക്ക് ഒരുപാട് പ്രായമായിട്ടല്ലേ കുഞ്ഞിനെ കൊടുത്തത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചില്ലേ, അല്ലാ എന്തേ എത്ര കാലം കൊണ്ട് ഞാൻ ചോദിക്കുന്നതാ, എത്ര കാലമായി നിന്നോട് കുഞ്ഞിനെ ചോദിക്കുന്നതാണ്, പക്ഷേ പ്രായമായിട്ടല്ലേ തന്നത്. അതാണ് നബിയെ, നിങ്ങൾക്ക് ഖൈറിന്റെ സമയം അതാണ് നബിയെ, നിങ്ങൾക്ക് ഖൈറിന്റെ സമയം അതാണ് നബിയെ, നിങ്ങൾക്ക് ഖൈറിന്റെ സമയം അതാണ് നബിയെ. നമുക്കെന്തേ കുട്ടിയാവാത്തെന്ന് ചോദിക്കുന്ന ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം, ചെറുപ്പക്കാരാ നിനക്ക് കുട്ടിയുണ്ടാകൂല, നീ അങ്ങനത്തവളാണെന്ന് പറഞ്ഞവളെ മനസ്സ് വേദനിപ്പിക്കുന്നതിന് പകരം അല്ലാഹുവേ തലയിൽ തലോടി സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം, മോനെ മോളെ അല്ല നമുക്ക് ഹൈറാക്കിയ സമയമുണ്ട്, ആ സമയത്ത് അല്ല നമുക്ക് തരും. നിങ്ങളെ വാക്ക് മതി അവർക്ക്. ഇത് കുറെ കുത്തുവാക്കുകളാണ്, കുറെ കുത്തുവാക്കുകള്. ഒരിക്കലും പറയരുത് നമ്മൾ, ഒരിക്കലും നമ്മൾ കരുതുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ, അത് മനുഷ്യന്റെ ഒരു സ്വഭാവം തന്നെ അങ്ങനെയാണ്, സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ വളരെ കുറവായിരിക്കും. ഒരു നന്മ ചെയ്യുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോ ആളുകൾ കുറവായിരിക്കും. എന്നാ അതിനെ പൊങ്കാലിടാനോ, പറയണ്ട, സാർവ് ആളുകൾ ഉണ്ടാവും, പക്ഷെ അവിടെ ഒന്നും തളരരുത്, പിടിച്ചു നിൽക്കണം, നല്ല മനസ്സോടെ പിടിച്ചു നിൽക്കുക. എന്തിനാ പിടിച്ചു നിൽക്കണ്ടേ, ഞാൻ ഉഷാറാവട്ടെ എന്നിട്ട് വേണം ഓനിട്ടൊരു കൊട്ടു കൊട്ടാന്, അങ്ങനെയാവരുത്. ആനിയത്ത് പാടില്ല, ആനിയത്ത് പാടില്ല, ഞാൻ ഉഷാറാവട്ടെ എന്നിട്ട് വേണം എന്നെ പരിഹസിച്ചോനെ സഹായിക്കാൻ, അത് നല്ല നിയത്താണ്. ഏയ് ഞാൻ ഉഷാറാവട്ടെ, എന്റെ ബിസിനസ് ഉഷാറാവട്ടെ, അല്ലെങ്കിൽ എന്റെ കച്ചവടം ഉഷാറാവട്ടെ, ഞാനൊന്ന് ഉഷാറാവട്ടെ എന്നിട്ട് വേണം എനിക്ക് പാരിട്ടോൽക്കൊക്കെ അങ്ങോട്ടൊന്ന് നന്മ ചെയ്ത് കൊടുക്കാന്, അങ്ങനത്തെ മനസ്സാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കാണിച്ചരാ, ഞാനൊന്ന് പോയറ്റ, എനിക്കൊക്കെ വെച്ചുകണ്, ആ മനസ്സാവരുത്. പറഞ്ഞു വരുന്നത് എന്തറിയോ, സമയം കുറവാണ്, 9 മണി കഴിഞ്ഞപ്പോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആഉൽ ഖർബ് നമുക്കാണ് വെച്ചത്, നമുക്ക്, ഏയ് നിങ്ങൾക്ക്,
നിങ്ങളുടെ മനസ്സിൽ നമ്മൾ പറയല്ലേ സങ്കടമാണ് ടെൻഷനാണ് ദുഃഖമാണ് എല്ലാം മറക്കി വെക്ക ദുആഉൽ കർബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിചാരിച്ചും ഒരു കുപ്പി കുരിടാനട കൽക്കി കഴിഞ്ഞാൽ ജീവിതം തീർന്നല്ലോ, എവിടെ തീരണേ? ഒരു തുണ്ടം കയറെടുത്താ പിന്നെ ജീവിതം തീർന്നല്ലോ, മരണത്തോടുകൂടെ സമാധാനമല്ലേ? എവിടെ സമാധാനമാണ്? ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യരുത്. നമ്മൾ ചിന്തിക്കുന്നത് പോലും വൻ പാപമാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേമം നിരസിച്ചതിന്റെ പേരിൽ തൂങ്ങി മരിക്കും, മൊബൈൽ കിട്ടാത്തതിന്റെ പേരിൽ അങ്ങനെ ചെയ്യാം. സങ്കടം വരുമ്പോ, ദുഃഖം വരുമ്പോ, പ്രയാസം വരുമ്പോ, മരണത്തെ കുറിച്ച് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്ക ഒരിക്കലും ചെയ്യരുത്. എന്റെ മജിലിസ് ഉമ്മമാരും ബാപ്പമാരും അതോടുകൂടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കളും ഇത് കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് സ്നേഹത്തോടെ നിങ്ങളിൽ ഒരുവനായി എനിക്ക് പറയാനുള്ളത്, തളരരുത്. സങ്കടങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത്. മരണത്തെക്കുറിച്ച്, ആത്മഹത്യയെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിച്ചു പോകരുത്. അള്ള തന്ന ജീവൻ അത് നഷ്ടപ്പെടുത്താൻ നമുക്ക് അധികാരമില്ല. അത് അള്ള തരുമ്പോ അള്ള കൊണ്ടുപോകുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് അള്ളാഹു നല്ല രൂപത്തിൽ അള്ള കൊണ്ടുപോവട്ടെ, നല്ലൊരു മരണം അള്ളാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ആരോപണങ്ങളും പർവ്വത സമാനമായ ദുഃഖഭാരങ്ങൾ വരുമ്പോ പൂമാലകളെ പോലെ സ്വീകരിക്കാനുള്ള, ആരെ തകർത്താലും തകർന്ന് തരിപ്പണമാവാത്ത സുന്ദര മനസ്സിന്റെ ഉടമകളായിട്ട് അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ. അങ്ങനത്തെ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പരാജയപ്പെടൂല. പക്ഷേ ഒരിക്കലും നമ്മുടെ മനസ്സിൽ മറ്റൊരുത്തൻ പരാജയപ്പെടണമെന്ന ചിന്ത ഉണ്ടാവാൻ പാടില്ല. നമുക്ക് പാരവച്ചവനക്ക് പോലും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് നന്മയാണ്. നമുക്കിട്ട് പണി തന്നവൻക്ക് പോലും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് നന്മയാണ്. അവനൊരു നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ നമ്മളതാണ് ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാഹുവേ ഇനി ദുആഹിലേക്ക് പ്രവേശിക്കുകയാണ്. വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും തളരാതെ പിടിച്ചു നിൽക്കാ. നിങ്ങളെ ദുആഉൽ കർബ് പതിവാക്കണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ദുആഉൽ കർബിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാ മുത്ത മുഅ്മിനീങ്ങളും ഇഖ്ലാസോടെ ചെയ്യണം. നമ്മുടെ സങ്കടങ്ങൾ മാത്രമല്ലല്ലോ, നമ്മുടെ വിഷമങ്ങൾ മാത്രമല്ലല്ലോ, നമ്മുടെ പ്രയാസങ്ങൾ മാത്രമല്ലല്ലോ, നമ്മളെപ്പോലെ സങ്കടം അനുഭവിക്കുന്ന കുറെ ആളുകളല്ലേ, നമ്മളെപ്പോലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന കുറെ ആളുകളല്ലേ, നമ്മളെപ്പോലെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മുത്ത മുഅ്മിനീങ്ങളല്ലേ. അല്ലാഹുവേ അവരെ എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റണം അല്ലാ, അവരുടെ എല്ലാവരുടെ വിഷമങ്ങളും മാറ്റണം അല്ലാ, അവരെ എല്ലാവരുടെ സങ്കടങ്ങളും ദുഃഖഭാരങ്ങളും മാറ്റണേ റഹ്മാനേ. അല്ലാഹുവേ മലവെള്ളപ്പൊക്ക പാച്ചിലിൽ പെട്ടുകൊണ്ട് ഒരുപാട് വീടുകൾ, ഒരുപാട് ഒരുപാട് നാടുകൾ വെള്ളത്തിനടിയിലായ വാർത്തകൾ നമ്മളെ കണ്ണീരോടെ കേട്ടുവല്ലോ, കണ്ടുവല്ലോ. അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അവിടെ താമസിക്കുന്ന മുസൽമാനെയും ഹൈന്ദവരെയും ക്രിസ്തീയവരെയും മുഴുവൻ ജനങ്ങളെയും നീ കാത്തുരക്ഷിക്കണം അല്ലാ. മുഴുവൻ ജനങ്ങളിലും നീ കാവൽ നൽകണേ അല്ലാ. ഉരുൾപൊട്ടിയിട്ട് വീടൊലിച്ചു പോയവരെ, പറമ്പൊലിച്ചു പോയവരെ, വാഹനം മരിച്ചു പോയവരെ, ജീവൻ നഷ്ടപ്പെട്ടു പോയവരെ, അല്ലാഹല്ലാ ജീവിതത്തിന്റെ സ്വപ്നമായ സ്വപ്ന ഭവനം വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന എത്രയോ സങ്കടത്തിന്റെ കാഴ്ചകൾ നമ്മളെ കണ്ടില്ലേ. കുടുംബം പോറ്റാൻ വേണ്ടി വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഡ്രൈവർമാർക്ക് അവരെ വാഹനം അവരെ ശരീരത്തെ പോലെ അവരെ പൊന്നു പോലെ കൊണ്ട് നടക്കുന്നതാ. ആ വാഹനമൊന്ന് വെള്ളം കയറിയാ നമുക്ക് സങ്കടമാ, ആ വാഹനമൊന്ന് വെള്ളത്തിൽ ഒലിച്ചു പോകുമ്പോ സങ്കടമാണ്, കണ്ണീരാണ്. എത്രയോ കണ്ണീരിന്റെ കഥകൾ, എത്രയോ കണ്ണീരിന്റെ നേർക്കാഴ്ചകൾ കേരളത്തിന്റെ പല ജില്ലകളിലായി നമ്മളെ സങ്കടത്തോടെ കണ്ടില്ലേ. കഴിഞ്ഞ പ്രാവശ്യം എടവണ്ണ, കഴിഞ്ഞ പ്രാവശ്യം നിലമ്പൂരിലും കവളപ്പാറയിലും അല്ലാഹുവേ എന്തെല്ലാം സങ്കടങ്ങളും ദുഃഖങ്ങളുമാണ് പേമാറി
മഴ ഇപ്പോഴും നിൽക്കാത്ത സ്ഥലങ്ങളുണ്ട്. അൽഹംദുലില്ലാ, കോട്ടയത്തൊക്കെ ഇപ്പോ കുറവുണ്ടെന്നില്ല അവിടുത്തെ കൂട്ടുകാര് അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും സലാമത്ത് കൊടുക്കട്ടെ, എല്ലാവർക്കും അല്ലാ സലാമത്ത് കൊടുക്കട്ടെ. ദുആഉൽ കർബ് ഇൻഷാഅല്ലാ ആരംഭിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بسم الله الرحمن الرحيم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. എല്ലാ മുഅ്മിനീങ്ങളും മനസ്സറിഞ്ഞങ്ങ് ചൊല്ല, അല്ലാ നീ കബൂലാക്കണം. അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم.
لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم ورمون برامشن قول ذكر جلية لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم مؤمنين على ورحبتنا الصلاة من سل الله الله كبولا كتة سل الله على محمد سل الله عليه وسلم سل الله على محمد سل الله عليه صلى الله على محمد صلى الله عليه وسلم 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 أرحم الراحمايا ملك الجبارايا راجادي راجنايا الله
ഞങ്ങളുടെ മജ്‌ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഇജാബത്ത് നൽകണേ റഹ്മാനേ ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരെ ഒരുപാട് ബാപ്പമാരെ ഒരുപാട് സഹോദര സഹോദരിമാർ ഒരുപാട് ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ കുഞ്ഞുമക്കളടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് അറിവിന്ദിലാവിലോട് ആത്മീയ പറയുന്ന മുത്തു മുഅ്മിനീങ്ങൾ അല്ലാഹുവേ അവർക്കെല്ലാം നീ വലിയ സമാധാന സന്തോഷം നൽകണേ അല്ലാ ഞങ്ങളെ തെറ്റുമുറ്റങ്ങളെല്ലാം പൊറുക്കണം അല്ലാ ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറ്റണം അല്ലാ ഞങ്ങളെ സങ്കടങ്ങളെല്ലാം നീക്കണേ റഹ്മാനെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തു മുഅ്മിനീങ്ങളെ അല്ലാഹുവേ നീ അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ അവരുടെ സങ്കടങ്ങളെല്ലാം നീ നീക്കിക്കൊടുക്കണേ അല്ലാ രോഗികളുണ്ട് ശിഫ നൽകണം അല്ലാ ഹോസ്പിറ്റലിലും വീട്ടിലും ഇരുന്ന് ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നവരുണ്ട് ശിഫ നൽകണേ അല്ലാ കാമിലായ ശിഫാഹിനി നൽകണേ റഹ്മാനെ പരിപൂർണമായ ശിഫാഹിനി നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ എന്തെല്ലാം പ്രയാസങ്ങൾ അവർക്കുണ്ടോ എന്തെല്ലാം വിഷമങ്ങൾ അവർക്കുണ്ടോ എല്ലാത്തിനും നീ പരിഹാരം നൽകണേ റഹ്മാനെ കല്യാണം കഴിയാത്ത സഹോദര സഹോദരിമാർ ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലുമുണ്ട് റബ്ബേ അവരുടെ കല്യാണം നീ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ കല്യാണം പെട്ടെന്ന് റാഹത്താക്കി കൊടുക്കണേ അല്ലാ തീരുമാനിച്ച് വച്ച കല്യാണം വളരെ ഭംഗിയിലും സന്തോഷത്തിലും നടത്താനുള്ള തൗഫീഖ് നീ നൽകണം അല്ലാ അല്ലാഹുവേ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ പെയ്തിട്ട് വീടുകളും പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി ഉരുൾ പൊട്ടിയിട്ട് പല പ്രദേശങ്ങളും വലിച്ചുപോയി ഒരുപാട് ആളുകൾക്ക് അപകടം സംഭവിച്ചു ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു വാഹനങ്ങൾ നഷ്ടപ്പെട്ടു റബ്ബാകുന്ന നീ സലാമത്ത് നൽകണമല്ലാ റബ്ബാകുന്ന നീ സലാമത്ത് നൽകണേ അല്ലാ റബ്ബാകുന്ന നീ സലാമത്ത് നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളിൽ ഒരാളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട് കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട് അല്ലാഹല്ലാ നീ സലാമത്താക്കണേ അല്ലാ നീ റാഹത്തിലാക്കണേ അല്ലാ നീ സന്തോഷത്തിലാക്കണേ അല്ലാ നീ ഖൈറ നൽകണേ അല്ലാ അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ അർഹമുർ റഹീമേ മക്കളില്ലാത്തവരുണ്ട് നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ സ്വാലിഹായ മക്കളെ തരണേ അല്ലാ സ്വാലിഹായ മക്കളെ തരണേ അല്ലാ സ്വാലിഹായ മക്കളെ നീ തരണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനേ രോഗികൾക്ക് ശിഫ നൽകണേ റഹ്മാനേ ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടിൽ തരണമല്ലാ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ വഴിയില്ലാത്തവർക്ക് വഴി നൽകണം അല്ലാ വീട് പണി തുടങ്ങി വച്ചത് പൂർത്തിയാക്കണേ അല്ലാ
ജോലി ഇല്ലാത്തവർക്ക് റാഹത്തുള്ള ജോലി നൽകണേ അല്ലാഹ്. റബ്ബാഹും ഞങ്ങളെ ബിസിനസ്സിൽ നീ ബർക്കത്ത് നൽകണോ, ഞങ്ങളെ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണോ, ഞങ്ങളുടെ വാഹനങ്ങളിൽ ബർക്കത്ത് നൽകണോ, ഞങ്ങളെ ഷോപ്പുകളിൽ ബർക്കത്ത് നൽകണോ. അല്ലാഹുവേ ഞങ്ങളെ കൃഷികളിൽ ബർക്കത്ത് നൽകണോ. നീ ഞങ്ങൾക്ക് എന്തെല്ലാം നിഅമത്ത് തന്നിട്ടുണ്ടോ ആ നിഅമത്തിലെല്ലാം നീ ബർക്കത്ത് നൽകണോ, ആ നിഅമത്തിലെല്ലാം നീ സന്തോഷം നൽകണം. അല്ലാഹ് അല്ലാഹ്, എത്രയോ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട് അല്ലാഹുവേ, പലരും വലിയ വലിയ വിഷമങ്ങൾ പറഞ്ഞ് ദുആക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. വിസറ്റിംഗ് വിസക്ക് വന്നിട്ട് ഇവിടെ ജോലി അന്വേഷിക്കുന്നവനുണ്ട്. അല്ലാഹ് വിസയടിച്ച് കിട്ടണോ, റാഹത്തായ ഒരു ജോലി വേണോ, ഇന്റർവ്യൂ പാസ്സാവണോ, വിഷമങ്ങളെല്ലാം മാറണം. റബ്ബാകുന്ന നീ എല്ലാം സലാമത്താക്കണേ റഹ്മാനെ. ഇന്ന് എത്രയോ ചെറുപ്പക്കാരെയാണ് കണ്ടത്, ഉസ്താദേ ഇന്റർവ്യൂ കഴിഞ്ഞ് വരികയാണ്, ഇന്റർവ്യൂവിന് പോവുകയാണ്, ഞങ്ങൾക്ക് ദുആക്കണേ. അല്ലാഹുവേ നീ വിജയിപ്പിക്കണമല്ലാ, അവരാഗ്രഹിക്കുന്ന ജോലി അവർക്ക് നൽകണമല്ലാ, റാഹത്തുള്ള സന്തോഷമുള്ള ജോലി അവർക്ക് നീ നൽകണേ റഹ്മാനേ, ഖൈറായ ജോലി നീ നൽകണേ അല്ലാ, ജോലിയിലുള്ള തടസ്സങ്ങളെല്ലാം നീക്കണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ ബിസിനസ് നടത്തുന്നവനുണ്ട്, കച്ചവടം നടത്തുന്നവനുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരുണ്ട്, സാധാരണ കടകളിലും ഷോപ്പുകളിലും ആളുകളിലും. അല്ലാഹുവേ സെയിൽസ് ആയിട്ടും മറ്റുമായി ജോലി ചെയ്യുന്നവനുണ്ട്, ജോലിയില്ലാതെ ജോലി അന്വേഷിക്കുന്നവരുമുണ്ട്. എല്ലാവരെയും നീ സലാമത്താക്കണേ റഹ്മാനെ. കള്ളക്കേസിൽ കുടുങ്ങിയ ആളുകളെയെല്ലാം കേസിൽ നിന്ന് നീ സലാമത്താക്കണമല്ലാ. ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ഞങ്ങളെ പ്രവാസികൾ ഇങ്ങോട്ട് പോകുന്നത്, എല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഉസ്താദേ ഞങ്ങൾ സൗദിയിലേക്ക് പോകുന്ന വഴിയാണ്, ഇവിടെ ക്വാറന്റൈൻ ചെയ്യാവുന്നതാണ്, ഞങ്ങൾക്ക് ദുആരിക്കണം. ഞങ്ങളെ ഭാര്യയും ഉമ്മയൊക്കെ അറിവിന്നിലാമി കേൾക്കുന്നവരാണ്. ഇന്ന് ദുബായിൽ നിന്നും അങ്ങാടിയിൽ നിന്നും ടൗണുകളിൽ നിന്നും പലരും കണ്ടപ്പോ കാണുന്നവരൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവേ ഏത് ഭാഗത്തിലൂടെ ചെന്നാലും കേൾക്കുന്നവരുണ്ടാകും, അതിന്റെ കുടുംബങ്ങളുണ്ടാവും, അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പെടുന്നനെ ഓടി വന്ന് ദുആരിക്കാൻ വേണ്ടി അവർ പറയും. അല്ലാഹുവേ എത്ര വിഷമങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്, എത്ര സങ്കടങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്. സന്തോഷം പറഞ്ഞു പോകും ഉസ്താദേ, കണ്ടതിൽ വല്ലാത്ത സന്തോഷം, കണ്ടതിൽ വല്ലാത്ത സന്തോഷം. ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും ദുആ ചെയ്യണേ. പലരും വിദൂര ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കാണാൻ കഴിയാത്തവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണമല്ലാ, എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. പരിശുദ്ധമായ പുണ്യ റബീഉല്ലവ്വലിലെ സുബഹിക്ക് മുത്തുനബി ജനിച്ച സമയമാണ്, മുത്തുനബി ജനിച്ച ദിവസമാണ്. സുബഹിയുടെ മുന്നേ ഞങ്ങളെ വീട്ടിലെ ഉമ്മമാരും ബാപ്പമാരും സഹോദര സഹോദരിമാരും പൂമ്പാറ്റ മക്കളും വളരെ ആവേശത്തിൽ സന്തോഷത്തോടെ മൗലിദോതുന്ന ദിക്റുവല്ലുന്ന സ്വലാത്ത് ചൊല്ലുന്ന മജ്‌ലിസിൽ അറിവിന്നിലാവിന്റെ മജ്‌ലിസ്, അല്ലാഹ് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആ മജ്‌ലിസിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പരിശുദ്ധമായ റബീഉല്ലവൽ 12-ന് അൽഹംദുലില്ലാഹ്, മുത്തുനബിയുടെ സ്നേഹ ജീവിതം എന്ന വിഷയത്തിൽ യുഎഇയിലെ ഷാർജയിലെ ഷാർജ റോളയിൽ മുബാറക് സെന്റർ എന്ന ഓഡിറ്റോറിയത്തിൽ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ അൽഹംദുലില്ലാഹ് ഒരുമിച്ചുകൂടിയിട്ട് മുത്തുനബിയുടെ മീലാദ് ദിന പ്രഭാഷണം. അൽഹംദുലില്ലാഹ് നീ വിജയിപ്പിക്കണേ അല്ലാ, നീ വിജയിപ്പിക്കണേ അല്ലാ. ആ പ്രോഗ്രാമിനെ കുറിച്ച് നാട്ടുകാർക്കും കുടുംബങ്ങൾക്കും മറ്റുള്ള സ്നേഹിതന്മാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്നവർക്കോ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ.
رحمت نلغنه الله آه پروگرام نلتن لار من نلا ويند وري وطن چروف پکار الله ني عبرك خير نلغنه الله عبره ولي آوش تلان سندوش تلان عبرك كودم بطن ني برکت نلغنه الله رحمت نلغنه الله راحت نلغنه الله سندوش نلغنه الله خير نلغنه الله بركت نلغنه الله الله يوتيوب لودي فيسبوك لايف لودي اتريو پريا پتت كودم بنگل دعا جايا ويند يلپی کنلند عبرد سنگڑنگل عبرد لودي دنلند عبرد بشمنگل عبرد لودي دنلند يلا سنگڑنگل کنی پریحار نلغنو يلا بشمنگل کنی پریحار نلغنو അരവിന്ദില അവന്റെ മജ്‌ലിസിന്റെ ലിങ്കുകളെ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവരെ അരവിന്ദില അവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവരെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ പറയുന്നവരെ സ്ഥിരമായി ലൈവായിട്ട് ലൈവ് കഴിഞ്ഞാനെ കേൾക്കുന്നവരെ മജ്‌ലിസിൽ വെള്ളം വെക്കുന്നവരെ ഓരോ ദിവസവും മജ്‌ലിസിൽ മൗദിന്റെ മജ്‌ലിസിൽ ചീരണി ഉണ്ടാക്കുന്നവരെ എല്ലാവർക്കും നീ നന്മ നൽകണേ الله إلا ديوسا صبحيك نادكنا ربي نيلام برنامج كل كنا ويند ربا عمني أمر كلا خير غدكنا رحمان كذا بريم نمدينا مدينة صريتران كل كنا ربي نيلام ويند مجلسي بانغد كنا ويند ربا عمني أمر كباركتنا لغنا الله باركتنا لغنا الله بركت نلغنه الله سادوا هند أمّا كبرلان أمّا عند كبرني سرّع ما كني الله بشال ما كني الله نعمليلنا مريضوا جوستاد مار مادا بيدا كله كوتو غدوم بنغله أريندلا ويند كودوم بنغله إللا بيردا كبرني سرّع ما كني رحمانه إند بريء بيتا كوتو عارل علي أبو الله ഞങ്ങളെ കൂട്ടുകാരനെ നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ ലോകത്തിന്റെ ഏത് ഭാഗത്തിയന്നാലും അറിവിന്ദില ലൈവ് നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്നവരുണ്ട് ഇവിടെ ഒരു ദിവസം പോലെ ലൈവ് മുടങ്ങാതെ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് അറിവിന്ദില കേൾക്കാനുള്ള അവസരം ഒരുക്കി തന്ന എന്റെ കൂട്ടുകാരൻ അലിക്കയടക്കം ഒരുപാട് കൂട്ടുകാരുണ്ട് ഒരുപാട് പ്രിയപ്പെട്ട കുടുംബങ്ങളുണ്ട് അല്ലാഹുവേ ഒരുപാട് ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ലാഹ് എവിടെ ചെന്നാലും അറിവിന്ദില ലൈവ് നടത്താനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കി തരുന്നു അവർക്കെല്ലാം നീ ഖൈർ നൽകണോ അത് കാരണം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് മജ്‌ലിസിലൂടെ സമാധാനം കിട്ടുന്നത് എവിടെയെല്ലാം ലൈവ് നടന്നോ ആരെല്ലാം സഹകരിച്ചോ ആരെല്ലാം സഹായിച്ചോ അവർക്കെല്ലാം നീ ഖൈർ നൽകണേ റഹ്മാനേ റഹ്മത്ത് നൽകണേ അല്ലാഹ് സന്തോഷം സമാധാനം നൽകണം അല്ലാഹ് അർഹമുർ റഹീമായ അല്ലാഹ് മലിക്കുൽ ജബ്ബാറായ രാജാദി രാജനായ റഹ്മാനേ ഞങ്ങളെ ആക്കിബത്തിനെ നീ നന്നാക്കി തരണം അല്ലാഹ് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ് ഈമാൻ സലാമത്താക്കി തരണം അല്ലാഹ് ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ